ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിൽ നടന്നത് വളരെ മനോഹരമായും തികച്ചും വ്യത്യസ്തമായ ഒരു ഗെയിം തന്നെയായിരുന്നു. പക്ഷേ ഇതിലൂടെ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഷിജു, അഖിൽ മാരാർ, വിഷ്ണു ഇവർ മൂന്ന് പേരും തമ്മിലുള്ളൊരു ഗ്രൂപ്പിസം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. കാരണം അത്രയോ നേരം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പലതവണയായിട്ടും പല നമ്പറുകളിൽ നിൽക്കാൻ പറയുമ്പോഴും അഖിൽ മാരാർ പലപ്പോഴും പുറത്ത് വന്നിരുന്നു. അപ്പോഴൊന്നും ഷിജു ഒരു അക്ഷരം പോലും മിണ്ടാതെ നിന്ന് അഖിലിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. വിഷ്ണുവും ഇടയ്ക്കൊക്കെ കളത്തിന് പുറത്തായി നിൽക്കുന്നത് കണ്ടു. അപ്പം അവരെല്ലാവരും നന്നായിട്ട് പ്ലേ ചെയ്യുന്നതുകൊണ്ട് ലാസ്റ്റ് വരെ പോരാടിയിരുന്നു. ശോഭയും അതുപോലെ അഞ്ജൂസും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പ്ലേ ചെയ്തിരുന്നു. പക്ഷേ ഒരു ഗ്രൂപ്പിസം അതിലേക്ക് കൊണ്ടുവന്നത് ശരിക്കും മാരാറും വിഷ്ണുവും തന്നെയാണ്. കാരണം അടുത്ത കളങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും മാരാറും വിഷ്ണുവും അവിടെ ഇരിക്കുകയാണ്, രണ്ടുപേരോടെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ അഞ്ജൂസും അതുപോലെ തന്നെ ശോഭയും കുറേ നേരമായിട്ട് എത്താൻ നോക്കുന്നു, അവരെ വീഴ്ത്തി വീഴ്ത്തി ഇടുകയാണ്. ആൻഡ് ഇവർ പുറത്തേക്ക് പോകുന്ന കാണുമ്പോൾ തന്നെ ഷിജു ഇരുന്നിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്, ഓക്കെ പ്രോത്സാഹിപ്പിക്കുകയല്ല നിരുത്സാഹപ്പെടുത്തുകയാണ് ശരിക്കും ചെയ്യുന്നത്. ശോഭ നീ പുറത്താണെന്ന് പറഞ്ഞു. എന്നാൽ മാരാറ് പലവട്ടം പുറത്ത് പോയപ്പോഴൊന്നും ഷിജു ഇത് പറഞ്ഞില്ല. അങ്ങനെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ മെൻ്റലി ഡൗൺ ആക്കുകയായിട്ട് ചെയ്യുകയാണ് ഷിജു ചെയ്തത്. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ശോഭ തിരിച്ച് ജയിലിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ അഖിൽ മാരാറും വിഷ്ണുവും നിൽക്കുന്ന നിൽപ്പ്, ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇരിക്കുകയും വേണ്ട, അവിടെ ഒരാളെ കൂടെ നിർത്താനുള്ള സ്പേസുമുണ്ട്. അപ്പം ഗ്രൂപ്പിലേക്ക് അവർ ആരെയും കയറ്റില്ല, ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും പുറത്താക്കിയിട്ട് പിന്നീട് അവർ നല്ല മനസ്സമാധാനത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ ആ ഗെയിം കളിക്കുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വരെ ശോഭയും നിൽക്കാൻ ഡിസേർവിംഗ് ആയിട്ടൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ അവർ ലാസ്റ്റ് വരെയും അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരുക്കി അല്ലെങ്കിൽ ഇരിക്കും എന്തെങ്കിലും ചെയ്യണം. എന്ത് സൗഹൃദപരമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു.